ആദ്യ കാല കവിതകളിൽ അതെഴുതുമ്പോ ഒരുപക്ഷെ അന്ന് നിലവിലിരുന്ന ആധുനികതയ്ക്ക് എതിരുകൂടിയാണ് മാഷ എഴുതുന്നത്. ഉദാഹരണമായിട്ട് അന്ന് അയ്യപ്പ പണിക്കര് ഇണ്ടനമ്മാവിന്റെ കവിത എഴുതിയിരുന്നു, ഇടങ്കാലിലെ ചെളി വലങ്കാലിലേക്കും വലങ്കാലിലെ ചെളി ഇടങ്കാലിലേക്കും മാറ്റുന്ന ഇണ്ടനമ്മാവിനെ പറ്റി. അപ്പൊ അന്ന് മാഷ് അതിനൊരു ബദൽ കവിത തന്നെ എഴുതിയിരുന്നു മണ്ടൻ എന്നുള്ള പേരില്. കുട്ടികൾ ഒരു പാത്രം വെള്ളം ഇണ്ടനമ്മാവിന്റെ കാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഒരുപക്ഷെ അന്ന് നിലവിലിരുന്നൊരു ലാവണ്യ കാൽപ്പനികതയ്ക്കും കാൽപ്പനിക പുരോഗമന സാഹിത്യത്തിനും അതോടൊപ്പം തന്നെ അന്ന് നിലവിലിരുന്ന ആധുനിക കവിതയ്ക്കും എതിരെയുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് മാഷ് എഴുത്തിലേക്ക് വരുന്നത്. അതിൻ്റെ ഒരു അനുഭവ പരിസരവും ആശയപരിസരമൊക്കെ ഒന്ന് വ്യക്തമാക്കാൻ പറ്റൂ. കവിതയുടെ ചരിത്രത്തിലേക്ക് സാമൂഹ്യ ചരിത്രവും ചരിത്രവും മനുഷ്യനോടും ജീവജാലങ്ങളോടും ബന്ധപ്പെട്ട എല്ലാറ്റിൻ്റെയും തുടർച്ചയും അന്വയിക്കുന്ന തരം ഒരു അത്തരം ഒരു കവിതയ്ക്ക് വേണ്ടിയായിരുന്നു അന്ന് ശ്രമിച്ചിട്ടുള്ളത്. മറ്റേ പഴയ കവിതയിൽ, പഴയ ആധുനിക കവിതയാണെങ്കിൽ കൂടുതൽ സമൂഹത്തിൽ തന്നെ വ്യക്തിയിലേക്ക് തന്നെ പരമാവധി ചുരുങ്ങി ചുരുങ്ങി ഏകവചനം തന്നെ അണുഭേദിച്ചു പോകുന്ന പോലെ ചെറുതായി ചെറുതായി പോകുന്ന വളരെ ഇടുങ്ങിയ ഒരു ഒരു ആത്മീയ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു മാനസിക സ്ഥലത്തേക്ക് ആധുനികത മൊത്തത്തിൽ തന്നെ ചെറുതായിരുന്ന ഒരു കാലത്താണ് അതിനെ അരാഷ്ട്രീയതയാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആക്രമിച്ചുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ കവിത കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷെ രാഷ്ട്രീയമായ സംഗതി അതിൽ രാഷ്ട്രീയം മാത്രമായിരുന്നില്ല, തൊട്ട് ഏറ്റവും മുമ്പിൽ തീവ്രവാദ രാഷ്ട്രീയത്തിൻ്റെ വളരെ വളരെ ഉത്തേജിപ്പിക്കുന്ന ഉടൻ പരിഹാരം കിട്ടുന്ന 70s വിമോചനത്തിൻ്റെ ദശകമാണെന്ന് മോഹിപ്പിക്കുന്ന ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ സാമൂഹ്യ ചരിത്രം മുഴുവനും ഉൾക്കൊള്ളുന്ന മുഴുവനെയും ബാധിക്കുന്ന നൈതികമായ സമസ്യകളെക്കുറിച്ചുള്ള ആകുലതകളായിരുന്നു പ്രധാനമായിട്ടും അന്ന് ഇമേജുകളിലേക്കും താളങ്ങളിലേക്കും പുതിയ പ്രമേയങ്ങളിലേക്കുമൊക്കെ അന്നത്തെ കവിതയിൽ നമ്മളെ മാറ്റിയിട്ടുള്ളത്. അതാണ് ക്രമേണ അതേ കവിതയിൽ തന്നെ പാരിസ്ഥിതികമായ വിവേകത്തിൻ്റെതായ ഒരു ഒരു മാനം വളർന്നു വരുന്നത് കാണാം. അങ്ങനെ പല ദളങ്ങളുള്ള ഒരു കാവ്യ സങ്കല്പം വന്നു. പുല്ലാങ്കുഴലിലൂടെയല്ല, ഒരു വലിയ ഓർക്കസ്ട്ര കേൾക്കുന്ന പോലെ, ഏകനാഥമല്ല ബഹുനാഥങ്ങളുടേതായ ഒരു അന്തരീക്ഷം ഉണ്ടാവുന്നത് പോലെയായിരുന്നു ആ കാലത്ത് നമ്മൾ കവിതയെ കണ്ടിരുന്നത്. അപ്പം ഈ 70s പ്രസിദ്ധമായ കവിതകൾ അയോധ്യ, ബംഗാള്, വരും വരും എന്ന പ്രദേശ കഷ്ണ്ടി, അതൊക്കെ ആ കാലത്ത് ഉണ്ടാവുന്നതാണ്. അപ്പം അതിലെ ചില പേരുകൾ നോക്കുമ്പോൾ, ഇപ്പോൾ ബംഗാൾ എന്നുള്ള പേര്, അയോധ്യ എന്നുള്ള പേര്, ഇതൊക്കെ സ്ഥലബിംബങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലെ ഇമേജറികൾ മുഴുവൻ ടൈം ഇമേജാണ് കൂടുതലുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിശബ്ദതയിൽ നിന്നുപോയ വാച്ചുകൾക്ക് കീ കൊടുക്കാൻ പറയുന്ന സ്ഥലം, കഷണ്ടിയിലെ അപ്രസിദ്ധമായ ഹരിശ്ചന്ദ്ര വിഗ്രഹം വർത്തമാനം കാലം കൊണ്ട് കണ്ണ് കുത്തിപ്പൊട്ടിക്കുന്നത്, ബംഗാളിൻ്റെ തുടക്കത്തിൽ തന്നെ വിപ്ലവപൂർവ്വകാലം ഒരു ടൈം ഇമേജാണ്. ലൂഷുവിൻ്റെ ഒരു വാചകം തന്നെയാണ് അതിൻ്റെ ആമുഖമായിട്ട് വരുന്നത്, അതിൻ്റെ ഒരു ആദ്യ വാക്യമായിട്ട്, കവിതയുടെ ശരീരത്തിൻ്റെ തന്നെ ആദ്യ വാക്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ സമയബിംബങ്ങൾ ഇങ്ങനെ നിറയാനുള്ള ഒരു അതിൻ്റെ എന്തായിരുന്നു അതിൻ്റെ ഒരു തോന്നൽ എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ? വാക്കിൻ്റെ അർത്ഥം സമയമാണ് എന്നാണ് നമ്മൾ ഉറച്ച് വിശ്വസിച്ചിരുന്നത്. ഒരു കവിത തന്നെയുണ്ട്, വാക്കിൻ്റെ എല്ലാറ്റിൻ്റെയും അർത്ഥം കടികാരമായി തീരുന്ന വാച്ച് ആയിട്ട് അറിയുന്ന ഒരു ഒരു കവിതയാണ്. വാക്കിൻ്റെ അർത്ഥം, ഭാഷയുടെ അർത്ഥം സമയമാണ്. അപ്പോൾ ഇന്നത്തെ അർത്ഥമല്ല നാളത്തെ അർത്ഥം, അതിനടുത്ത് അങ്ങനെ അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ നമ്മൾ ആഗ്രഹിച്ചത് അന്ന് കവിതയിലല്ല, പക്ഷെ സ്വകാര്യമായിട്ട് തോന്നിയിരുന്നത് വികാരം അതിൻ്റെ ചിന്തയെ കണ്ടെത്തുന്നു, ചിന്ത അതിൻ്റെ ഭാഷയെ കണ്ടെത്തുന്നു, ഭാഷ ഇതിനൊക്കെ കാരണമായ ഒരു സോഷ്യൽ സാമൂഹ്യമായ ഒരു സിദ്ധാന്തത്തെ കണ്ടെത്തുന്നു, അതിലൂടെ മാനവികമായ ഒരു ദർശനത്തെ കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ള വളരെ ഉള്ളിൽ അനുഭവത്തിൻ്റെതായ സർഗാത്മകതയുടേതായ അനവധി പടവുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ഞാൻ മാത്രമല്ല അന്ന് കവിത എഴുതിയിരുന്നവരൊക്കെ ഇത്തരം ഒരു ആന്തരികമായ ഒരു അന്വേഷണ യാത്ര ഉണ്ടായിരുന്നത്. ഒരു തുള്ളി വെള്ളമാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു തുള്ളിയെപ്പറ്റി എഴുതി തീർക്കില്ല, മറിച്ച് ഇപ്പോൾ ഒരു താമരയിലെ വെള്ളം, കണ്ണുനീർ തുള്ളി, അല്ലെങ്കിൽ മുറ്റത്ത് മഴവെള്ളം, അരുവി,
പുഴ, തടാകം, കായൽ, അങ്ങനെ സമുദ്രം, ഇങ്ങനെ ഒരു ജലപ്രപഞ്ചത്തിൻ്റെതായ ഒരു വലിയ കാഴ്ചയിലേക്ക് പോകുന്ന ഒരു അസുഖമാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംസ്കാരമാണോ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല? ഒന്നിൽ നിന്ന് എല്ലാറ്റിലേക്കും വ്യാപിച്ചു പോകുന്ന, അങ്ങനെ സർവാശ്ലേഷിയായി മനസ്സിനെ തന്നെ വിപുലപ്പെടുത്തുന്ന തരം ഒരു സ്വകാര്യമായ ഒരു എക്സർസൈസാണത്. സ്വകാര്യമായ ആത്മീയമായ ഒരു വ്യായാമം അല്ലെങ്കിൽ ആത്മീയമായ അത്തരം ഒരു സാധനയായിരുന്നു ആ കാലത്ത് ഒരുപക്ഷെ എഴുത്തിനേക്കാൾ കൂടുതൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവുമായി എല്ലാറ്റിനെയും ചരിച്ച്, അപ്പോൾ അന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാചകം നെപ്പോളിയൻ്റെ അവസാനത്തെ വാട്ടർലൂവിൻ്റെ അവസാനം പറയുന്ന ആ ഒരു ഇതുണ്ട്, അതായത് അയാൾ കോട്ട് ചെയ്യുന്നതാണ്, ഷില്ലറെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നതാണ്, മുഴുവൻ സൈന്യത്തെയും അഭിസംബോധനം ചെയ്യുന്ന ഹൗ ഷാൽ ഐ എംബ്രേസ് യു ആൾ എന്നാണ്. എല്ലാവരെയും ആശ്ലേഷിക്കാൻ എനിക്കെങ്ങനെ സാധിക്കും? ഇത് എനിക്കും തോന്നിയിട്ടുണ്ട്, എല്ലാവരോടും സ്നേഹമുണ്ട്, എല്ലാവരെയും മുഴുവൻ മനുഷ്യരെയും നമുക്ക് എങ്ങനെ ആശ്ലേഷിക്കാം? ജീവജാലങ്ങളെ, ചരാചരത്തെ, പ്രപഞ്ചത്തെ, ബ്രഹ്മം അണ്ടത്തെ മുഴുവനും ആശ്ലേഷിക്കാം എന്ന് പറയുന്ന അങ്ങനൊരു, അത് ആത്മീയമായി മാനസികമായി മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ സർവാശ്ലേഷി എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ അത് അനുഭവിക്കുന്ന നിമിഷം ഒരു യോഗിക്കോ മറ്റോ ആയിരിക്കും, അല്ലെങ്കിൽ വലിയൊരു കമ്മ്യൂണിസ്റ്റിനായിരിക്കും, അതല്ലെങ്കിൽ വലിയൊരു ഫിലോസഫിക്കൽ തിങ്കിങ് ഉള്ള ഒരാളിനായിരിക്കും. അങ്ങനെ ഒരു തന്നെയും തന്നിലേക്ക് സകലതിനെയും സംഗ്രഹിക്കുകയും സകലത്തിലേക്കും തന്നെ വിന്യസിക്കുകയും ചെയ്യുന്ന തരം ഒരു രീതി, ഒരു അനുഭവം അതേ പറ്റുള്ളൂ. ഇപ്പം ടാഗോറിനെ സംബന്ധിച്ച് ടാഗോറിന് ഒരു എളുപ്പമണി ഉണ്ടായിരുന്നു. ടാഗോർ പറഞ്ഞത് ശുപ്രോദരീയം പോലെ എന്നെ സ്വയം നിർത്തി വിരിപ്പു ഞാൻ എന്നാണ്. ഒരു വെളുത്ത മുണ്ട് പോലെ ഞാൻ ഈ ഭൂമിയുടെ മേൽ എൻ്റെ മനസ്സിനെ നിർത്തി വിരിക്കുന്നു എന്നാണ്. പക്ഷെ നമുക്ക് അങ്ങനെ നമ്മുടെ ഉത്തരീയം അത്ര ശുഭ്രമല്ല. ചെളി പുരണ്ടതും ചോര പുരണ്ടതും കണ്ണീര് പുരണ്ടതും ഒക്കെയായ നെരുദ കവിത പറഞ്ഞ പോലെ വളരെ മലിനമായ പലതും കലർന്ന ഒന്നാണ് നമ്മുടെ മുണ്ടെന്ന് പറയുന്നത്, നമ്മുടെ സമയം എന്ന് പറയുന്നത്. ആ സമയത്തെയാണ്, അതിലെ കറകളെയാണ്, അതിലെ വേദനകളെയാണ്, അതിലെ ഉത്കണ്ഠകളെയാണ്, അതിലെ ചൊളിവുകളെയാണ്, തിരകളെയാണ് അന്ന് ഈ സമയമായി പറയാൻ ശ്രമിച്ചത്. പിന്നെ അതുപോലെ ആ കവിതകൾ നോക്കുമ്പോൾ ഇപ്പോൾ 90s ഉത്തരാധുനികത എന്ന് പറയുന്ന ഒരു പദം നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറേ സങ്കല്പനങ്ങളും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ പാരഡി എന്ന് പറയുന്ന ഒരു സങ്കല്പം, മുമ്പ് എഴുതിയ വരികൾ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുക, അതിനെ പാരഡി എന്നൊക്കെ പറയുന്ന സങ്കല്പം. പക്ഷേ ഭാഷകവിതയിൽ തുടക്കം തൊട്ട് അത് കാണുന്നത് കാണാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗൗളിവാലില് ഈ വാലുപോയ ഗൗളി നഷ്ടമായത് ചിന്തിച്ച് ഏതുമേ ദുഃഖിയാതെ എന്ന് പറയുന്ന എഴുത്തച്ഛൻ്റെ വരിയാണ് അവിടെ കയറ്റി വയ്ക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കുന്നത്. മിഠായി എന്ന് പറയുന്ന കവിതയിൽ ഇപ്പം ദൂരന്ന് മിഠായി കൊണ്ടുവരുന്ന ആള് മിഠായി കൊണ്ടുവരുന്ന ആദ്യമേ കാണും മനസ്സിലാക്കുന്ന കുട്ടികളെ ദീർഘദർശനം ചെയ്യും, ദൈവച്ചരല്ലോ നമ്മൾ എന്ന് പറയുന്ന നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ള വൈലോപ്പിള്ളിയുടെ വരിയാണ് അവിടെ മറ്റൊരു സന്ദർഭത്തിൽ ഒരു പാരഡി ആയിട്ട് തന്നെ കയറ്റി വയ്ക്കുന്നത്. അങ്ങനെ ഒരു പാരഡി ഉപയോഗം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഈ ഈ പറയുന്ന കവിതകളിലൊക്കെ തന്നെ കാണാൻ സാധിക്കും. അത് എങ്ങനെയാണത്? അത് അത്തരം ഒരു ലളിതമല്ലാത്ത കുറേ സംഗതികൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലുണ്ട്. ഉദാഹരണത്തിന് ഗൗളിവാൽ എന്ന് പറഞ്ഞ കവിതയിൽ വാല് നഷ്ടപ്പോയിട്ട് പ്രത്യേകിച്ച് ഒരു നഷ്ടബോധം ഇല്ലാതിരിക്കുന്ന ഗൗളി അയാ അത് അത് വരാൻ കാരണം എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ വന്നു, സ്വാതന്ത്ര്യം പോയി, വായ മുടിക്കെട്ടി, ജീവിതം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത്തരം ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതെ നമ്മുടെ ചുറ്റും കാണുന്ന ബുദ്ധിജീവികളുടെയും പൊതു സാമൂഹ്യ പ്രവർത്തകരുടെയും ഒക്കെ ആയ ഒരു ഒരു സാന്നിധ്യം. അപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവർ ജീവിച്ചിരിക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒന്ന്, പക്ഷെ അവരാണ് ജീവിച്ചിരിക്കുന്നതെന്ന് അവർ ഭാവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ഉള്ളിലത്തെ ബോധ്യങ്ങളും മുമ്പിലത്തെ സാക്ഷി കാഴ്ചകളും തമ്മിൽ പൊരുത്തപ്പെടാതെ പോകുന്ന ഒന്നിനെയാണ് ഈ ഭാവം ഗൗളിയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. എഴുത്തച്ഛൻ്റെ കവിതയിൽ പറയുന്നതൊക്കെ വളരെ വളരെ ഉദാത്തമായ കാര്യങ്ങളാണ്. ഉദാത്തമായതിനെയൊക്കെ വളരെ സർവ്വസാധാരണമായ ഒരു ലൗകിക വിധാനത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരാനുള്ള ശ്രമവും ആ കാലത്തുണ്ടായിരുന്നു. എല്ലാ കവികളും ചെയ്തിട്ടുണ്ട്. അന്നത്തെ പ്രധാനപ്പെട്ട കവികളൊക്കെ ഉദാത്തത്തെ മറിച്ചിടാൻ ശ്രമിച്ചവരാണ്. അതുപോലെ തന്നെ ഈ അന്നൊക്കെ ബിംബഭാഷയാണ് കവിത എന്നൊക്കെയാണ് ആ സമയത്തുള്ളൊരു ഒരു പൊതുവിചാരങ്ങളിൽ കാണുന്നത്. പക്ഷെ മറ്റ കവിതയിൽ ക്യാരക്ടേഴ്സ്, ഈ കഥാപാത്രങ്ങൾ ധാരാളം വരുന്നുണ്ട്. ഇപ്പം ആ കാലത്ത് തന്നെ ഋഷിവർമ്മൻ എന്ന് പറയുന്ന കഥാപാത്രം പുഴ നമുക്ക് എന്ന് പറയുന്ന കവിതയിലുണ്ട്, അഗ്നിശമനത്തിലുണ്ട്, അങ്ങനെ രണ്ട് മൂന്ന് കവിതയിൽ ഋഷി ചൂണ്ടുവിരലിലുണ്ട്. ഇങ്ങനെ ഒരു ഒരു ക്യാരക്ടർ, ഒരു കഥാപാത്രം വിവിധ കവിതകൾ പോകുന്നത്. പിന്നീട്
മറ്റ് കാലങ്ങളിലും ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സുനിൽ സ്വാമി എന്ന് പറയുന്ന കഥാപാത്രം കുറച്ച് കവിതകൾ വരുന്നുണ്ട്, കോരൻ വരുന്നുണ്ട്, അങ്ങനെ പലതരം മീരയും നന്ദനും എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് വരുന്ന കഥകളുണ്ട്. അപ്പൊ ഈ ബിംബഭാഷയിൽ നിന്ന് ഈ കഥാപാത്രത്തിലേക്ക് ഉള്ളൊരു ഒരു മാറ്റം എന്ന് പറയുന്നത്, സാധാരണ കവിതയിൽ ബിംബം കൊണ്ട് എഴുതുക എന്നുള്ള ഒരു രീതി വിട്ടിട്ട് കഥാപാത്രങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുക, കഥാപാത്രങ്ങളുടെ അനുഭവങ്ങൾ പറയുക എന്ന് പറയുന്ന ഒരു തരത്തിലൊരു ഗദ്യത്തിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു നെറേറ്റീവ് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരാനുള്ള അത് അതിൻ്റെ ഒരു ആ ശ്രമത്തിൻ്റെ പിന്നിൽ എന്തായിരുന്നു പ്രവർത്തിച്ചത്? കവിതയിലെ കഥാപാത്രമാണ് ബിംബം. അത് കവിത കൂടുതൽ കൂടുതൽ അതിൻ്റെ നമുക്ക് സുപരിചിതമായിരുന്ന അതിൻ്റെ രൂപപരമായ സൗഷ്ഠവത്തെ അല്ലെങ്കിൽ നിശ്ചിതത്വത്തെ ഭേദിക്കുകയും അത് കഥയോടും നോവലിനോടും നാടകത്തോടും ഒരുപക്ഷെ ചിത്രകലയോടും സിനിമയോടും ഒക്കെ അങ്ങനെ രൂപപരമായ അതിർത്തികളെ ഉല്ലംഘിച്ചുകൊണ്ട് കവിത പുതിയ പുതിയ രൂപങ്ങൾ തേടി തുടങ്ങിയ ഒരു കാലത്ത് ബിംബങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ സ്വാഭാവികമായും ആഖ്യാനത്തിൽ പഴയ കഥാപാത്രം തന്നെ തിരിച്ചു വരുന്നു. ഇപ്പം വീണപൂവിലെ പൂ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്, ഇത് ആരാണ് ഈ കഥാപാത്രം അന്വേഷിച്ച് വിമർശകർ ഒരുപാട് പോയി. പക്ഷേ വീണപൂവ് ഒരു ആ ഇമേജ് കഥാപാത്രമാണ്, ആ ഇമേജ് തന്നെയാണ് വിഷനും ദർശനവും. ഇത് വളരെ നൈമിഷികമായ ഒരു കഥയാണ്, മനുഷ്യൻ്റെ കഥ അല്ലെ ജീവിതത്തിൻ്റെ കഥ എന്ന് പറഞ്ഞ് തീർക്കുകയാണ്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടിയിരുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചരിത്രവുമായി സമൂഹത്തിൻ്റെ ഭാഗധേയവുമായി നിരന്തരം അഭിമുഖീകരിക്കുന്ന വ്യക്തിയുടെ അനുഭവത്തെ ആധുനിക ലോകചരിത്രവുമായി ബന്ധിപ്പിക്കുന്ന ചരിത്രത്തിൻ്റെ ധാർമ്മികതയുമായി കൂട്ടിയിണക്കുന്ന തരം ഒരു സ്പേസ്, അത്തരം ഒരു അനുഭവസ്ഥലം ചിന്ത കൊണ്ടും ഭാവന കൊണ്ടും കവിതയിൽ സൃഷ്ടിക്കാൻ പറ്റണം. അതൊരു വെല്ലുവിളിയാണ്. അതിന് അന്നത്തെ പഴയ മട്ടിലുള്ള ഇമേജുകളെ അതുപോലെ ഉപയോഗിച്ചാൽ പറ്റില്ല. അതിന് ആകെപ്പാടെ എത്ര നല്ല കവിതയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ആ ഇമേജിന് ഇമേജിൻ്റെതായ ഒരു പരിമിതിയുണ്ട്. വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളൽ ശേഷിയുള്ള ബിംബങ്ങളിലൊന്നാണ് വേസ്റ്റ് ലാൻഡ്. വേസ്റ്റ് ലാൻഡ് മുഴുവനും പിന്നെന്താണ്, അതിൻ്റെ ഉള്ളിൽ മുഴുവൻ കഥാപാത്രങ്ങളാണ്. അത് ഓരോരുത്തരും 18-ാം നൂറ്റാണ്ടിലെ മനുഷ്യരുടെ മുഖം ഓർമ്മിക്കുന്നു എലിയറ്റ് ഏറ്റ്സ് പറയുന്നത് ഓർമ്മിച്ചാൽ മതി. മനുഷ്യമുഖങ്ങൾ തിരിച്ചു വരികയാണ്, കഥാപാത്രങ്ങൾ പേരുകൾ തിരിച്ചു വരികയാണ്. അപ്പോൾ പൂക്കളും ജീവികളും മറ്റ് പ്രകൃതി വസ്തുക്കളും ഒക്കെ മാറിയിട്ട് മനുഷ്യൻ തന്നെ കവിതയിലെ മുൻനിരയിലേക്ക് വരുന്ന, അതിൻ്റെ ഫ്ലോർ ഫ്രണ്ടിലേക്ക് വരുന്ന തരം ഒരു കാലഘട്ടത്തിൻ്റെ രീതി. അത് ഒരാളിൻ്റെ കണ്ടുപിടുത്തമല്ല, അത് മൊത്തം മനുഷ്യൻ കൂടുതൽ കൂടുതൽ പ്രധാനമായി തീരുന്നു. പക്ഷേ മനുഷ്യൻ ആ പ്രധാനമായി തീർന്ന മനുഷ്യൻ ചരാചരങ്ങളെ പരിസ്ഥിതിയെ കൂടി ഉൾക്കൊള്ളുന്ന പുതിയ വലിയൊരു നീതിബോധത്തെ ഉൾക്കൊള്ളുന്ന ഒരു വംശപരമായ സ്വാർത്ഥതയില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് ഈ പുതിയ മനുഷ്യൻ കവിതയിലെ മുൻനിരയിലേക്ക് വരുന്നത്. മാത്രല്ല ഇത്, ഈ ഒരു മിക്കവാറും ഒരു ട്രാൻസിഷൻ്റെ സമയത്താണ് ഈ കഥാപാത്രങ്ങൾ വരിക. അപ്പം ഈ തീവ്രവാദം തകർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് ഋഷിവർമ്മൻ അഗ്നിശമനത്തിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്. മൂന്നാമനെ കാണാനില്ല, രണ്ടുപേരെ കാണാം നമുക്ക്. മൂന്നാമൻ വേസ്റ്റ് ലൈനിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അതിൽ വരിയുണ്ട്. മൂന്നാമൻ കരയിലോ ജലത്തിലോ എവിടെയോ ആണെന്ന് പറയുന്ന വരികൾ, പിന്നെ സ്പ്രിംഗ് ബാവുകളെ പോലെ ആടുന്ന തലയാട്ടുന്ന മനുഷ്യർ. അപ്പം ഇങ്ങനെ ഒരു ട്രാൻസിഷൻ്റെ പീരീഡിലാണ് പലപ്പോഴും ഈ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. മാഷിൻ്റെ ഒരു കവിതാ ചരിത്രം നോക്കുമ്പോൾ മീരയും നന്ദന ഇതേപോലെ നഗരങ്ങളിലെ ഒരു ഈ പറഞ്ഞവരി ഒരു സ്ത്രീയെ പറ്റിയുള്ള അവബോധം സൃഷ്ടിക്കുമ്പോഴാണ് ഈ ഒരു കഥാപാത്രത്തിനും പകരം സെൻട്രൽ തീമായിട്ട് രണ്ടാൾ, മറ്റേ ഒരു പുരുഷ കഥാപാത്രമായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ അതേപോലെ തന്നെ ഒരു ഒരു രണ്ട് കമിതാക്കൾ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു ഒരു മാറ്റത്തിനെ, അത് ഒരുപക്ഷെ കവിതയെപ്പറ്റിയുള്ള ബോധത്തിലുള്ള മാറ്റമോ അല്ലെങ്കിൽ സമൂഹ ചിന്തയിലോ മാറ്റം, എന്തായാലും മാറ്റത്തിൻ്റെ വാഹകരായിട്ട് ഇവരാണ് കാണുന്നത്. അത് ഗോപീശൻ പറയുന്നത് ശരിയായിരിക്കണം. കാരണം അത് ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഒരു പരിണാമ കാലഘട്ടത്തിലാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അതോടൊപ്പം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ, ഇത് പഴയ കവികളാണെങ്കിൽ ദുരന്ത കാവ്യങ്ങൾ എഴുതുന്നതാണ് ഈ പരിണാമഘട്ടങ്ങൾ ഓരോന്നും. ട്രാജഡികൾ രചിക്കുമായിരുന്നു. സോഫോക്ലിസിൻ്റെ ഒക്കെ കാലത്താണെങ്കിൽ ഒരു ദുരന്ത നാടകം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പഴയ വിലാപകാവ്യങ്ങളുടെ കാലത്താണെങ്കിൽ പല പല വിലാപകാവ്യങ്ങളായിട്ടാണ് ഇത് വരിക. പക്ഷെ നമ്മുടെ തലമുറ വരുമ്പോഴേക്ക് വിലാപകാവ്യങ്ങൾ പോവുകയും ദുരന്തങ്ങളും ഇല്ലാതായിട്ടാണ്. ദുരന്തങ്ങൾ മനസ്സിലാക്കപ്പെട്ടതുപോലും സാഹിത്യ സന്ദർഭത്തിൽ നിന്ന്, അല്ലെ കവിതയുടെ സന്ദർഭത്തിലല്ല, സാമൂഹ്യ ചരിത്രത്തിൻ്റെ സന്ദർഭത്തിലാണ്. ഇപ്പോൾ ഇവിടെ വലിയ ഈ അയോധ്യയിലെ ഇത് ബാബറി മസ്ജിദ് തകർക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയൊരു ദുരന്തമാണത്. അവിടെ നമ്മൾ ദുരന്തം എന്ന് കാണുന്നത് ഇടിപ്പസ് കാണുന്നത് പോലെയല്ല,
ഒരു ലിറ്ററി അല്ലെങ്കിൽ ഈസ്തറ്റിക് സന്ദർഭത്തിൽ സൗന്ദര്യശാസ്ത്രപരമായ ഒരു സ്ഥലത്തിൽ നിന്ന് ധർമ്മശാസ്ത്രപരമായ ഒരു സ്ഥലത്തിലേക്ക് സാമൂഹ്യശാസ്ത്രപരമായ ഒരു ചരിത്ര ഒരു സന്ദർഭത്തിലേക്ക് അതിൻ്റെ പ്രതിരൂപമായി അതിൻ്റെ രൂപമായി അതിനെ വിവരിക്കാനുള്ള വാക്കായി ദുരന്തം വരികയാണ്. അപ്പം ഇങ്ങനെ ഒരു ദുരന്തത്തെ ഒരു കവിയും ആവിഷ്കരിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ സൂചനകൾ പല പല കവിതകളിലേക്ക് ചിതറിക്കിടക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദുരന്തം എഴുതാൻ കഴിയായ കൊണ്ടും എഴുതാൻ ഉള്ള വൈമുഖ്യം കൊണ്ടും രണ്ടുമുണ്ട് അവിടെ സംഭവിച്ചു പോകുന്നതാണ്. ഇത്തരം കഥാപാത്രങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തെ ദ്യോതിപ്പിക്കാനുള്ള ശ്രമവും അന്വേഷണവും. സാധാരണ ഞങ്ങളൊക്കെ ഇപ്പോൾ 90s കവിത എഴുതി തുടങ്ങിയ ആളുകൾ ഞങ്ങളുടെ തലമുറയുടെ ഒരു വ്യത്യാസം പറയപ്പോഴും 70s കവിതയോട് താരതമ്യപ്പെടുത്തിയിട്ടാണ്. മാത്രമല്ല 70s നിന്ന് നേരിട്ട് 90s ഒരു ചാട്ടാണ് നമ്മൾ നടത്തുക സാധാരണ ഈ തരത്തിലുള്ള ചർച്ചകളിലൊക്കെ. അതിനിടയിൽ 80s എന്ന് പറയുന്ന ഒരു പരിസരമുണ്ട്. എനിക്ക് തോന്നുന്നത് മാഷിൻ്റെ കവിത ഒരു രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആദ്യകാല കവിതകളും പിന്നെ ബംഗാൾ പോലുള്ള കവിതകളും വിട്ട് മൂന്നാമതൊരു ഘട്ടം എന്ന് പറയുന്നത് ഒരു പക്ഷേ അത് വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 80s ഇപ്പോൾ കൊച്ചിയിലെ വർഷങ്ങൾ വരുന്നു, അന്യാധീനം വരുന്നു, കടമ്പനാട്ട് കടമ്പില്ല, അങ്ങനെ ആ തരം കവിതകൾ വരുന്ന കാലം. അന്ന് കടന്നുപോയ കാവ്യവഴികളെ കുറിച്ചൊന്ന് ആലോചിക്കാം. മാത്രമല്ല ഒരു കാര്യം കൂടി ഞാൻ ഊന്നി പറയാം, അതിൽ 70s കവിതകൾ തന്നെ ഈ രാജ്യത്തെ മുഴുവൻ ചെങ്കൊടി പാറുന്നൊരു ഒരു സ്ഥലമായിരുന്നു ആദ്യ സ്ഥലം. പക്ഷെ ഈ തകർച്ചയെ പറ്റി മറ്റ് കവികളെക്കാൾ കൂടുതൽ ഭാഷ എഴുതിയിട്ടുണ്ട്. ഇപ്പം മെഴുക്കുപുരൻ്റെ ചാരുകസേര പോലെ വെറുപ്പെ സ്വാധീനം നന്ദിക്ക് സത്യാഗ്രഹത്തിനും പോരും വെറും ഉപ്പല്ല നീ വാഴ്വിൻ്റെ ആഴി കടഞ്ഞുളവായ സത്യമാ പൊരുളാണ് നീ എന്നൊക്കെ പറയുന്ന ഭാഗം. പിന്നെ ചിലർ തടങ്കലിൽ ചിലർ വിഷങ്ങളിൽ കാലമന്ദതമെടുത്തവർ ഭ്രാന്തി നിശിതപാളങ്ങളിൽ എന്നൊക്കെ പറയുന്ന അത്തരം ഒരു തകർച്ചയെ ഇങ്ങനെ സ്വപ്ന തകർച്ചയെ ഭൗതികമായിട്ടുള്ള മനുഷ്യരുടെ തകർച്ചയെ ഇങ്ങനെ നോക്കി നിന്ന് എഴുതുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്ലേശത്തിൻ്റെ ഒരു ദിനങ്ങളായിരുന്നു തോന്നുന്നു. പറ്റിയൊന്ന് പറയാം. നമ്മുടെ എൻ്റെ തലമുറ സാക്ഷ്യം വഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതി ഈ ബൃഹദാഖ്യാനങ്ങളുടെ തകർച്ച എന്ന് പറയുന്ന പോലെ ഗ്രാൻഡ് നറേറ്റീവ്സ് തകർന്നു എന്ന് പറയുന്ന പോലെ ഇത് ഒരുപാട് മേഖലകളിൽ അത് ശരിയാണ്. പക്ഷേ മാർസ്യൻ ചരിത്ര ദർശനത്തിൻ്റെ തകർച്ച ഉണ്ടായി എന്ന് നമുക്ക് മുഴുവനായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. മാർസ്യൻ പ്രത്യക്ഷ ഫിലോസഫിക്കും മാർസ്യൻ ജ്ഞാനസിദ്ധാന്തത്തിനുമൊക്കെ അനവധി പിരിവുകൾ പിൽക്കാലത്തുണ്ടാവുകയും അനവധി സൂക്ഷ്മ വളർച്ചകൾ പിൽക്കാലത്തുണ്ടാവുകയും ചെയ്ത് സൂക്ഷ്മ ഘടകങ്ങളിലേക്ക് മാർസം എന്ന് പറയുന്ന ഒരു ബഹുലത അത്തരം ഒരു പ്ലൂറൽ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാ സംഗതികളിലും ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് എത്ര ഗാന്ധിസം ഉണ്ടോ മാവോയിസം ഉണ്ടോ അല്ലെങ്കിൽ ശ്രീനാരായണ ദർശനമുണ്ടോ അല്ലെങ്കിൽ ക്രിസ്തുമതമുണ്ടോ എല്ലാ മഹത്തായ ആദർശങ്ങളും ഇതുപോലെ ചെറു ചെറു യൂണിറ്റുകളായി ഇത് പോവുകയാണ്. അങ്ങനെ വിഘടിച്ച് പോവുക. ഈ എല്ലാം ഏകാന്തതയിലേക്ക് പോകുന്നത് പോലെ വ്യക്തികളായി സമൂഹം ചിതറിപ്പോകുന്നത് പോലെ എല്ലാം ഒറ്റവറ്റകളായിട്ട് ഇങ്ങനെ അകന്നു പോകുന്ന ഒരു കാഴ്ച നമ്മൾ അനുഭവിക്കുകയും നമ്മൾ അത് ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ നമുക്ക് ഇതിനോട് ആശങ്ക ഉണ്ടാവും, എല്ലാം ചിതറിപ്പോ. പിന്നെ നക്സലൈറ്റ് പ്രത്യയശാസ്ത്രത്തിൽ താല്പര്യം അതിനോട് അനുഭാവം ഉണ്ടായിരുന്ന കാലത്ത് നമുക്കറിയാമായിരുന്നു ഇന്ന ഇന്ന ആൾക്കാരായിരുന്നു ആണ് മാവോയിസ്റ്റുകൾ നമുക്കറിയാം. പക്ഷെ അത് തകർന്നതോടുകൂടി അല്ലെങ്കിൽ തകർക്കപ്പെട്ടതോടുകൂടി അതിന് ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ, കടലിലോ ആകാശത്തിലോ എവിടെയോ ആരോ ഉണ്ടെന്നുള്ള തരത്തിൽ ആ പ്രത്യാശ അങ്ങോട്ട് നേർത്തു പോവുകയാണ്. വിപ്ലവം ഉടൻ വരും എന്ന് ഇപ്പോൾ ബിനോയ് വിശ്വം പോലും പറയുന്നില്ല, വിപ്ലവം എന്നെങ്കിലും വരും എന്നും പറയുന്നില്ല. ആ തരത്തിൽ നമ്മുടെ ഭാഷ മാറിപ്പോയിട്ടുണ്ട്. വലിയ വമ്പിച്ച മാറ്റം ഉണ്ടായിരിക്കുന്നത്. നമ്മൾ തുടങ്ങുന്നത് വിപ്ലവം ഉടൻ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ വിപ്ലവത്തെ പറ്റി ഒരക്ഷരം മിണ്ടാനാവാതെ ദൈനംദിന കാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ട്. ഇത് ഒരു വലിയ ഒന്നിൽ നിന്ന് ചെറിയ ഒന്നിലേക്ക്, വലിയൊരു സ്വപ്നത്തിൽ നിന്ന് ചെറിയൊരു വിവേകത്തിലേക്ക്, ഒരു യാഥാർത്ഥ്യബോധത്തിലേക്കുള്ള ഇറങ്ങി നിൽക്കലാണ്. ഇത് ചെറുതാകലാണോ എന്ന് അറിഞ്ഞുകൂടാ, ഒരുപക്ഷെ വിവേകപരമായി നോക്കിയാൽ വലുതാകലാണ്. അങ്ങനെ സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കുള്ള ഈ ഒരു ഇറങ്ങി വരലിൻ്റെ കാലത്താണ് ദേശമാണ് മണ്ണാണ് പ്രധാനമായിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പോൾ ആനന്ദിൻ്റെ ഒക്കെ കൃതികൾ നോക്കിയാൽ അറിയാം, നമ്മളതിൽ മണൽ കാണുന്നുണ്ട്, ചരൽക്കല്ലുകൾ കാണുന്നുണ്ട്, വലിയ കൂറ്റൻ പാറകൾ കാണുന്നുണ്ട്, പാറകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വലിയ വലിയ കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും കാണുന്നുണ്ട്, കോട്ടകൾ കാണുന്നുണ്ട്, ന്യൂഡൽഹിയിലെ സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും കാണുന്നുണ്ട്, വലിയ ശില്പങ്ങൾ കാണുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം തൂളി തൂളിയായിട്ടങ്ങനെ ദ്രവിച്ച് തീർന്നുകൊണ്ടേയിരിക്കുന്ന
എല്ലാം വലിയ ഒരു പൊടിക്കാറ്റായിട്ട് ഈ മുഴുവൻ കെട്ടിയുണ്ടാക്കിയ നാഗരികത മുഴുവനും പറന്നകന്നു പോകുന്ന പോലത്തെ ഭീമാകാരമായ ഒരു വലിയ വിനാശത്തിൻ്റെ സാക്ഷികളായിട്ട് മനുഷ്യരാശി മാറുന്നത് കാണുന്നുണ്ട്. അവർ മാറുന്നപ്പോഴെന്ന് വെച്ചാൽ അവർ അഭയാർത്ഥികളായിട്ട് മാറുമ്പോഴാണ്. ഇപ്പം നാം ഒക്കെ തന്നെ ഇതുപോലെ ഓരോ ഒരു വിശ്വാസത്തിൽ നിന്ന് വീണു പോവുകയും മറ്റൊന്നിലേക്ക് എത്താൻ വേണ്ടി അലഞ്ഞു നട അഭയാർത്ഥികളായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു തുടങ്ങുകയും ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ നാഗരികത മുഴുവനും ധൂളിപടലങ്ങളായിട്ട് പൊടിക്കാറ്റായിട്ട് അല്ലെങ്കിൽ വലിയ ചൂളമായിട്ട് വാക്കൊക്കെ മാഞ്ഞു പോയ വലിയൊരു നാദമായിട്ട് മാഞ്ഞു പോകുന്നത് നമുക്ക് കാണേണ്ടി വരും. ഈ ഇത്തരം ഒരു തലത്ത് നമ്മൾ മണ്ണ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ദേശത്തെ എഴുതുന്നതാണ് എഴുത്ത് എന്ന് പറഞ്ഞ് നാം ലോകത്തിലേക്ക് നമ്മുടെ മുഴുവൻ കാലിൻ്റെ മേൽ മണ്ണ് കോരിയിട്ട് നാം അവിടെ തന്നെ നമ്മെ ആഴത്തിൽ നമ്മെ തന്നെ നട്ടു വളർത്തേണ്ട ജോലി വരുന്നുണ്ട്. അങ്ങനെ നമ്മെ തന്നെ നട്ടു വളർത്താൻ ഉണ്ട ധാർമ്മികമായ ബാധ്യ ഉത്തരവാദിത്വം ഓരോ കവിക്കും വേണ്ടി വരുന്ന ഒരു സന്ദർഭമായിരുന്നു 1980s മലയാള കവിതയിൽ ഉണ്ടായിരുന്നത്. അത് ദേശീയമായ ഒരു സാംസ്കാരിക സ്വത്വത്തിൻ്റെ വീണ്ടെടുക്കൽ എന്നതിനേക്കാൾ കൂടുതൽ അവർ നമ്മുടേതായ ഒരു ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലായിട്ടാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ആയിട്ടാണ് അതിനെ കണ്ടത് ഒരു കണ്ടെത്തലുണ്ട് അതിൽ. പക്ഷെ നമ്മൾ വിചാരിച്ചിരുന്ന തരം ഒരു ദേശമല്ല, നമ്മൾ വിചാരിച്ചിരുന്ന തരം ഒരു ഭൂമിയല്ല, ചരിത്രമല്ല, സംഗതികൾ നമ്മൾ മനസ്സിലാക്കിയത് മുഴുവനും ലഘൂകരിച്ച് സിംപ്ലിഫൈഡ് അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടില്ലെന്നുള്ള തിരിച്ചറിവാണ്. വിവേകം നിലനിന്ന കാലത്തെ കവിതയാണ് 1980s കവിത. ഏതാണ്ട് ആ സമയത്ത് തന്നെയാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യകാല കവിതകളിൽ സ്ഥലബിംബങ്ങൾ തലക്കെട്ടുകളൊക്കെ ആയി വരുന്നുണ്ടെങ്കിലും ശരിക്കും കുറേയും കൂടി നമ്മുടെ യാഥാർത്ഥ്യത്തോടും നമ്മുടെ കാലത്തോടും നീതി പുലർത്തുന്ന സ്ഥലബിംബങ്ങൾ, കടമ്പനാട് പോലെ, കൊച്ചി പോലെയുള്ള സ്ഥലബിംബങ്ങൾ ആ കവിത 1980s കവിതയിലാണ് കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ ഒരു ഒരു തരത്തിൽ തിരിഞ്ഞു നോക്കിയാൽ ഇപ്പം സാധാരണ കവിതയുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിലെ ചില വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ്, ചില സന്ദർഭങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കവിത കവിതയ്ക്ക് പുറത്ത് ജീവിക്കുന്നത്. ഇപ്പോൾ തമസല്ലോ സുഖപ്രദം അങ്ങനെയൊക്കെയുള്ള വരികൾ ഏത് കവിത എന്നാണെന്ന് പോലും അറിയാത്ത തരത്തിൽ ചില കവിതകൾ സ്വതന്ത്രമാവുകയും അതിന് സ്വതന്ത്ര അസ്തിത്വം കിട്ടുകയും ചെയ്യും സമൂഹത്തിൽ. ഒരുപക്ഷെ അത്തരം വരികൾ മുഴുവൻ ആ കാലത്തെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം പുഴയുടെ ഒരുമ വേണ്ടപ്പോൾ നാം മഴയുടെ ചിതറലാവുന്നു ഒക്കെ ഉള്ള തരത്തിലുള്ള ചില അതിൽ നിന്ന് തന്നെ എടുത്ത് പുറത്തേച്ച് വയ്ക്കുക. പൂജാമുറിയിൽ പൂന്താനവും പുറമേക്ക് ലെനിനുമായി എന്നൊക്കെ പറയുന്ന അത്തരം ഒരു വരികൾക്ക് തന്നെ സ്വയം പര്യാപ്തത നൽകുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്ന ഒരു കാവ്യരീതിയായിട്ട് മാറുന്നുണ്ട് കവിതയിൽ. നമ്മൾ അനുഭൂതികളെ ആവിഷ്കരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും, പക്ഷേ ഏതനുഭൂതിയും ഒരു ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. അത്രത്തോളം എലിയറ്റ് പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് സെൻസിബിലിറ്റി എന്നുള്ളതിനോടാണ് എനിക്ക് യോജിപ്പ്. കാരണം വെച്ചാൽ അനുഭൂതിയും ജ്ഞാനവും ചേർന്ന ഒരു ജ്ഞാനാനുഭൂതി സംയുക്തമായിട്ടാണ് ഓരോ കവിതയും വരുന്നത്. പക്ഷേ ചില കവിതകളിൽ ചില വരികളിൽ ഈ ജ്ഞാനത്തിന് നമുക്ക് കോരിയെടുക്കാവുന്ന പോലെയുള്ള ഒരു തൊട്ട് കാണാവുന്ന പോലെ തെളിഞ്ഞു കാണാവുന്നത് പോലെയുള്ള ഒരു ഉടൽ കിട്ടിയെന്ന് വരും. അങ്ങനെയാണ് ഈ പറയുന്ന വേറിട്ട് സൂക്തതുല്യമായി നിൽക്കുന്ന കുറച്ച് വരികൾ സംഭവിച്ചു പോകുന്നത്. അത് യഥാർത്ഥത്തിൽ ആ കവിതയുടെ ജൈവ ഘടനയ്ക്കുള്ളിൽ തന്നെയാണ്. പക്ഷേ അതിലെ ജ്ഞാനത്തിൻ്റെതായ നിക്ഷേപം അവിടെ അധികമായിരിക്കുന്നു, അല്ല ജ്ഞാനത്തിൻ്റെ ദീപ്തി അവിടെ കൂടുതൽ പ്രകടമാണ് എന്നതാണ് സംഭവിക്കുന്നത്. ഇത് എഴച്ചേരിയുടെ കവിതയിലും ഉണ്ടായിരുന്നു, ഇങ്ങനെ വയലോപ്പള്ളിയിലും ഉണ്ടായിരുന്നു, ബാലാമണിയമ്മയിലും കുഞ്ഞരാമനായാലും ജയിലും ഒക്കെ ഉണ്ടായിരുന്നത്. ഇത് പഴയകാലത്ത് വളരെ സാധാരണമായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ഈ ജ്ഞാനം അങ്ങനെ മുഴച്ചു നിൽക്കാതിരിക്കാനുള്ള ശ്രദ്ധ പലപ്പോഴും ഉണ്ട്. അനുഭവത്തെ അത്രമേൽ അനുഭവത്തെ തന്നെ കാണിക്കുക, അതിൻ്റെ അത് നാടകീയമായി കാണിക്കുക, സംഭാഷണ ഭാഷയിലേക്ക് വരിക, ദൈനംദിന സന്ദർഭങ്ങളിൽ നിന്ന് വരിക. അങ്ങനെ കവിത കൂടുതൽ ഈ ബ്രെക്റ്റ് പറഞ്ഞ പോലെ മനുഷ്യർക്കിടയിലെ മനുഷ്യനാണ് കവി എന്ന് പറഞ്ഞ പോലെ ഈ മാൻ എമംഗ് മെൻ എന്ന് പറയുന്നത് പോലെ ഭാഷ സംസാരത്തിൻ്റെ ഇടയിൽ രണ്ടുപേർ തമ്മിലുള്ള വർത്തമാനത്തിൽ നിന്നാണ് കവിത ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു ദിവ്യമായ വെളിപാടായിട്ടൊന്നും കവിത ഇപ്പോൾ കാണുന്നേ ഇല്ല. അതുപോലെ തന്നെ ആ കാലത്ത് 1980s കവിതകളിൽ മറ്റൊരു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പം 1970s കവിതകളിൽ ഈ ലിറിസിസം പാടെ ഉപേക്ഷിച്ച് പകരം ഒരു നാടകീയത കൊണ്ടുവരുന്ന രീതിയിലുള്ള കവിതയായിരുന്നു. അത് പരുക്കൻ ഗദ്യം പരുഷ ഗദ്യമൊക്കെ ആയിരുന്നു. 1980s ഈ ചെറിയ തരത്തിലുള്ള ചില ഈണങ്ങളുടെ തിരിച്ചുവരും, പുഴക്കക്കരയിൽ എൻ്റെ നാടിക്കരയിൽ എൻ്റെയും എന്ന് പറയുന്ന മട്ടിൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്കും മൃഗശാല കാണുന്നതിൽ പരമില്ലാ വിവശത, അത്തരത്തിൽ വരുന്നു. അങ്ങനെ ഒരു ചെറിയ ചെറിയ തരത്തിലുള്ള ഒരു ലിറിക്കലായിട്ട് ഡ്രാമയുടെ ഉള്ളിലുണ്ട്, പക്ഷേ ലിറിസിസത്തിൻ്റെ ഒരു കാറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പഴയ വൃത്തബദ്ധ രീതി അല്ലെങ്കിൽ പോലും
മണൽക്കാലത്തിൽ വരുന്നുണ്ട്, അന്യാതീരത്തിൽ പറയാത്ത തെറിവാക്ക് കെട്ടിക്കിടന്നെ നാവ് കേൾക്കുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ പോകാത്ത അതിന് ചില വരികളാണെങ്കിൽ ചില ഖണ്ഡികകളാണെങ്കിൽ ശില്പ ഭംഗിയുള്ളതാണ്. വാക്കും മർത്തവും ജടായു ചിറകും മുറിപ്പെട്ട് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ വരുമ്പോൾ ആസൂത്രിതമായിട്ട് സംഭവിച്ചതല്ല, ചെയ്തതല്ല ഈ പറയുന്നതൊക്കെ, അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. 70s കവിതയിൽ പ്രധാനമായി നിന്നിരുന്നത് രാഷ്ട്രീയ അനുഭവമാണ്. അതിൻ്റെ പ്രമേയവും രാഷ്ട്രീയമായിരുന്നു, ദർശനവും രാഷ്ട്രീയമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കവിത രാഷ്ട്രീയ കവിതയായിരുന്നിട്ടുണ്ട്. ആദ്യ ഭാഗം 70s ആ നേരെ പകുതി വരെ, അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന വരെയുള്ള കാലത്ത് വിപ്ലവത്തിൻ്റെ സാധ്യതയെപ്പറ്റിയുള്ള ഒരു തീവ്രമായ വിശ്വാസവും അത് ഉടനടി ഉണ്ടെന്നുള്ള മട്ടിലുള്ള ഒരു വലിയ പ്രത്യാശയും കലർന്ന, ഏതാണ്ട് അസംബന്ധതുല്യമായ ഒരു പ്രത്യാശയും കലർന്നതായിരുന്നു അന്നത്തെ 70s കവിതയുടെ ആദ്യ പകുതിയിലെ രാഷ്ട്രീയ കവിതയുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് വരുമ്പോൾ നേരെ പകുതിക്ക് ശേഷം നമ്മൾ കണ്ടു ഏറ്റവും വലിയ ഇപ്പം ടോർച്ചർ, ഇപ്പം രാജ്യം കേസ് പോലുള്ള സംഭവങ്ങൾ, ഭയം കാണാതായ മനുഷ്യരുടെ എണ്ണം എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. അവരൊക്കെ ജനിച്ചു വളർന്ന ഉറവെടുത്ത ഗ്രാമങ്ങൾ വളരെ വിദൂരമായ ഗ്രാമങ്ങളായതുകൊണ്ട് അവർക്ക് ലോകവുമായിട്ട് സംവദിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് റിപ്പോർട്ടർമാർ അവിടെ എത്താത്തതുകൊണ്ടും ഒക്കെ അത്തരം നഷ്ടപ്പെട്ട കാണാതായ മനുഷ്യരെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാതെ പോവാം. അങ്ങനെ ആയിരക്കണക്കിന് മനുഷ്യർ ഭൂമിയിൽ നിന്ന് തിരോധാനം ചെയ്യപ്പെട്ടു പോവുക. ഇങ്ങനെ മനുഷ്യൻ്റെതായ ഒഴിഞ്ഞ ഇടങ്ങൾ പെരുകി പെരുകി വരുന്നത് രണ്ടാമത്തെ ഘട്ടത്തിലാണ്, 75 ശേഷമാണ്. അപ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഹൈഡഗർ, നമുക്ക് അങ്ങനെ യോജിപ്പുള്ളതല്ല, ഹൈഡഗർ പറയുന്ന ഒരു സുപ്രധാന വാക്യമുണ്ട്, എക്സിസ്റ്റൻസ് ഈസ് ഹ്യൂമിലിയേറ്റഡ്. മനുഷ്യൻ നിന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ജീവിതാനന്ദമൊന്നുമല്ല. നിങ്ങൾ ആനന്ദിക്കുന്നു എന്ന് പറയുന്നത് യു ആർ ബീയിങ് ഹ്യൂമിലിയേറ്റഡ്. നിങ്ങൾ രാഷ്ട്രീയ നേതാവാണെങ്കിൽ നിങ്ങൾ മുകളിലത്തെ ആളിൽ നിന്ദിക്കപ്പെടുന്നുണ്ട്, കോളേജ് അധ്യാപകനാണെങ്കിൽ അതിനു മേളത്തെ ഒരു ഹൈറാർക്കിയാണ് നിൽക്കുക. അധികാരത്തിൻ്റെതായ ഒരു വലിയ ശ്രേണിയുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളെ എപ്പോഴും നിന്ദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അനുഭവിക്കുന്നതിൽ 99% നിന്നയാണ്. മനുഷ്യൻ നിന്നയ്ക്കെതിരായ സമരമാണ് പ്രതിരോധമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവാർഡുകളായി കൊടുക്കുന്നത്, സ്നേഹമായി പ്രേമമായി കവിതയായി പാട്ടായി ഒക്കെ സർഗാത്മകമായി എന്ത് ചെയ്യുന്നോ അതൊക്കെ നിന്നയ്ക്കെതിരായ പ്രവർത്തനമാണ്. അപ്പം വേറൊരാളെ നിന്ദിക്കാതിരുന്നാൽ തന്നെ നിങ്ങൾ ജനാധിപത്യവാദിയായി, പക്ഷെ നിന്ദിക്കാതെ സാധിക്കില്ല. നിന്ദിച്ചില്ലെങ്കിൽ നമുക്ക് പവർ അധികാരം പ്രയോഗിക്കാൻ വയ്യ. അധികാരം എവിടെയുണ്ടോ അവിടെ നിന്ന് കൂടെ ഉണ്ട്. ഇത്തരം ഒരു കാലത്തെയാണ് അധികാരത്തിൻ്റെ ഏറ്റവും ബീഭത്സമായ ഫാസിസ്റ്റ് അവതാരമായിരുന്ന അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ നേരിട്ട് അനുഭവിച്ചത്. അതാണ് പോലീസ് രാജായി തീരുക. പോലീസുകാരൻ വെച്ചാൽ നമ്മൾ അയാൾ നിന്നാൽ മതി, നമ്മൾ നിന്ദിക്കപ്പെട്ടു. ഈ ഈ ഇത്തരത്തിലുള്ള ഒരു സംഭവം, ഒരു വെറുതെ ഒരു കടലാസുമായിട്ടൊരു കൊച്ചും വന്നാൽ മതി, നമ്മൾ അപ്പം തന്നെ നിന്ദിക്കപ്പെടാനുള്ള ടോർച്ചർ ചെയ്യപ്പെടാനുള്ള സന്നദ്ധത ഉണ്ടാവുകയാണ്. അങ്ങനെ ആ തരത്തിലുള്ള ഒരു സ്പിരിച്വൽ സ്ലേവറി എന്ന് പറയുന്നത് സംഭവിച്ചതിനെതിരായ പ്രതിരോധത്തിൽ നിന്നാണ് 80s കവിത കോമൺ സെൻസിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ പഠിച്ച ഒരു കാര്യം, ലോകത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ തലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് വലിയ ഒരു ജനാധിപത്യത്തിൻ്റെതായ നാശമാണ്. വേറെ തലത്തിൽ സാമൂഹ്യ തലത്തിൽ മധ്യവർഗവൽക്കരണം എന്ന് പറയുന്നതാണ് സംഭവിക്കുന്നത്. ഇത് രണ്ടും ചേർന്ന് നിർമ്മിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സംസ്കാരത്തെ തന്നെ മൂല്യങ്ങളെ തന്നെ പ്രധാനമാക്കുകയും മൂല്യങ്ങളെ വിപുലപ്പെടുത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ ദൗത്യത്തിലേക്ക് സർഗാത്മക പ്രവർത്തനങ്ങൾ മാറേണ്ടതുണ്ട് എന്ന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നവരായി. ഇങ്ങനെ മൂല്യങ്ങളെ വീണ്ടെടുക്കുന്ന പുതിയ സന്ദർഭത്തിൽ വീണ്ടെടുത്തു വന്നപ്പോൾ സ്നേഹം പോലും പ്രതിരോധത്തിൻ്റെ രൂപമായി, ക്ഷമ പ്രതിരോധത്തിൻ്റെ രൂപമായി, കവിത പ്രതിരോധത്തിൻ്റെ രൂപമായി. പ്രതിരോധത്തിൻ്റെതായ വഴിയിലൂടെ അല്ലാതെ സർഗാത്മകമായി ഒന്നും ചെയ്യാൻ വയ്യാതെ വന്നു. അതിലാണ് 80s ഈ കോമൺ സെൻസിൻ്റെ ഭാഷ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലകാല ബോധത്തിൻ്റെ, നമ്മൾ ഇവിടെയാണ് ജീവിക്കുന്നത് വെച്ചാൽ ഈ യാഥാർത്ഥ്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള ബോധമാണ് ഈ സ്പേസ് സ്ഥലബോധം. ഈ കാലത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന ഇതേ ഈ അനുഭവത്തിലാണ്, ഈ നിന്നയിലാണ് എന്നറിയില്ലാണ്. ഇത്തരം ഒരു അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരുന്നത് 1970s രണ്ടാം ഘട്ടത്തിലാണ്. ഈ 1970s എഴുപതുകളുടെ രണ്ടാം പകുതിയാണ് മലയാളത്തിലെ ഒരു സർഗാത്മകതയ്ക്ക് സുപ്രധാനമായ സ്വയം വിമർശന ശേഷി തന്നിട്ടുള്ളത്. അതുവരെ ലോകവിമർശനമാണ്, ജീവിത വിമർശനം, അർണോൾഡിയനാണ് ലൈഫ് ക്രിട്ടിസിസം ഓഫ് ലൈഫ്, എൻ്റെതല്ല നാട്ടുകാരുടെ. ഇങ്ങനെ മറ്റുള്ളവരുടെ ജീവിതം വിമർശിച്ച് വിമർശിച്ചിരുന്ന അവനവനെ വിമർശിക്കുന്ന കവിത കഥ ധാരാളമായി എഴുതപ്പെട്ടു. അത്തരം ചിത്രങ്ങൾ വന്നു, പഴയ ഭാഷ വയ്യാതായി, പഴയ രൂപകങ്ങളും ഇമേജുകളും ഒന്നും വയ്യാതായി, കൃത്യമായ പേരുകൾ ധാരാളം വന്നു. കഥാപാത്രങ്ങളൊക്കെ ഗോപീശൻ പറഞ്ഞ പോലെ
പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. വലിയ ഒരു സാംസ്കാരികമായ സൂക്ഷ്മ വിപ്ലവം അക്കാലത്ത് പ്രതിരോധത്തിൻ്റെതായ രൂപത്തിൽ നമ്മുടെ ഭാഷയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് കാണാവുന്ന ഒരിടം കവിതയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 18th century മൊത്തം ഉണ്ടായ ഫോട്ടോകളേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നു എന്ന് പറയുന്ന സ്റ്റഡികളൊക്കെ വായിക്കാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ നാസ ആദ്യമായി പുറത്തേക്ക് ഭൂമിയുടെ പുറത്തേക്ക് ബഹിരാകാശ പേടകത്തിനെ വിക്ഷേപിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ അന്നെടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഫോട്ടോ ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഈ അടുത്ത് ഒരു ആസ്ട്രോനോട്ട് സെൽഫി എടുത്തിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. ബഹിരാകാശ പേടകത്തിലെ ഭൂമിയുടെ പടമല്ല, പകരം നമുക്ക് തരുന്നത് ആകാശത്ത് നിന്ന് സെൽഫിയുടെ പടമായിരുന്നു. ഇങ്ങനെ ഒരു ഫോട്ടോ എന്ന് പറയുന്ന ഒരു സംഗതി ആദ്യമായി ഒരു പക്ഷേ മലയാള കവിതയിൽ പ്രത്യക്ഷപ്പെടുന്ന പല പോസ്റ്റുള്ള ഫോട്ടോകൾ എന്ന് പറയുന്ന കവിതയിലായിരിക്കും. അതിൽ ഈ ഫോട്ടോയ്ക്ക് ഒരു മർദ്ദക സ്വഭാവമുണ്ട്. ഈ മനുഷ്യൻ ഫോട്ടോ ഇയാളെ പ്രലോഭിപ്പിക്കുന്നുണ്ട്. ഈ ഫോട്ടോഗ്രാഫർ ഇങ്ങനെ നിങ്ങളെ ഫോട്ടോ ഉണ്ടാവുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ അതിന് ഈ പറഞ്ഞ പോലെ ആളുകൾ കണ്ടാണ് സാർ കടലുകൾ ഇത്ര വലുതായത് എന്ന് പറയുന്ന വരിയൊക്കെ വരുന്ന ഭാഗമുണ്ട്. അതേസമയം ഇയാൾക്ക് ഈ ക്യാമറയോട് നോക്കാനുള്ളൊരു പേടിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ ഇങ്ങനെ ഒരു തരത്തിൽ ഈ ഒരു ദൃശ്യ വിസ്ഫോടനം എന്ത് ചെയ്യുന്നു എന്ന് മുൻകൂട്ടി കാണിക്കുന്ന ഒരു സീഡ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു കാഴ്ചയുടെ ചരിത്രവൽക്കരണത്തിലേക്ക് എത്തിച്ചേരുന്നത്? നമ്മൾ ഏറ്റവും അധികം നമ്മളൊക്കെ കൺസ്യൂമർമാരാണ്, ഉപഭോക്താക്കളാണ്. ഏറ്റവും അധികം നാം കൺസ്യൂം ചെയ്യുന്നത് ഇമേജുകളെയാണ്, ഇമേജുകളുടെ കൺസംപ്ഷനാണ്. ഇമേജുകളുടെ കൺസംപ്ഷനിലൂടെയാണ് നമ്മൾ ഒരു വലിയ വെളിവിലേക്കോ അല്ലെങ്കിൽ വലിയ വിധേയത്വത്തിലേക്കോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 80s ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്, ഇമേജുകളുടെ പെരുക്കമാണ്. ജീവിതത്തിലുള്ളതിനേക്കാൾ 6 feet വലിപ്പമുള്ള ഒരാളിനെ 60 feet വലിപ്പമുള്ള ആളാക്കി ദാവീദുമാരായിട്ട് കാണിച്ചു തരുന്നതെന്ന്, നമ്മളെ ചെറുതാക്കുന്ന തരത്തിലുള്ള വലിയ ബിംബങ്ങളുടേതായ പെരുക്കം ചുറ്റോടു ചുറ്റോടും. നമ്മൾ ഒരു ദിവസം ഒരു കാര്യമില്ലാതെ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ കുറച്ച് ചെറുതായി പോവുക. അത് കാഫ്ക ഇതിൽ പറയുന്ന പോലെ, ആ മെറ്റമോർഫോസ് പറയുന്ന പോലെയാണ്, രാവിലെ എണീറ്റപ്പോൾ മനുഷ്യത്വത്തിൽ നിന്നൊക്കെ വളരെ താഴെ പോയി കീടമായി പോയി. അതുപോലെ ഒരു ഫാളുണ്ട്. ഓരോ ദിവസവും നമ്മൾ വീണ്ടും വീണ്ടും ചെറുതിലേക്ക്, ഇല്ലായ്മകളിലേക്ക്, പരിഹാസ്യതയിലേക്ക്, നിരർത്ഥകതയിലേക്ക് വീണു പോകുന്ന പോലെ ഒരു അനുഭവമുണ്ട്. അതുണ്ടാക്കുന്നത് ഇമേജുകളുടെ പെരുപ്പമാണ്. അത് സംസ്കാരത്തെപ്പറ്റിയുള്ള ആലോചനകളിലാണ് ലോകം മുഴുവനും ഈ ഇമേജുകളെപ്പറ്റി പഠിക്കുകയും ഇമേജ് തന്നെ ഈ ഫോട്ടോഗ്രാഫിക് ഇമേജ് തന്നെ ഒരുപാട് നുണ പറയുന്നുണ്ടെന്നിപ്പോൾ മറ്റേ ഫ്രഞ്ച് സിനിമയിലൊക്കെ അക്കാലത്ത് വന്നിരുന്നു, ക്യാമറയെപ്പോലെ നുണ പറയുന്ന ഒന്നുമില്ലെന്ന് പറഞ്ഞു. ക്യാമറയ്ക്ക് നുണ പറയാനാവില്ലെന്നായിരുന്നു പഴയ കാലത്തെ വേദം. ക്യാമറ കൊണ്ട് പറയാവുന്നതാണ് ഏറ്റവും വലിയ നുണ എന്ന നിലയിലേക്ക് വരികയും ടെക്നോളജിയെ വിശ്വസിക്കുന്ന അന്ധമായ വിശ്വാസത്തിൽ നിന്ന് ടെക്നോളജിയോട് ക്രിട്ടിക്കലാവുക, ഇമേജുകളോട് ക്രിട്ടിക്കലാവുക. ഈ ഇയാൾ ഫോട്ടോയിൽ ചിരിക്കുന്ന അമിതാഭ് ബച്ചനാണ് യഥാർത്ഥത്തിലുള്ള അമിതാഭ് ബച്ചനെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം പരമപവിത്രവും ശാന്തസുന്ദരവുമാണ്, സമ്പന്നം എന്താണ് ഐശ്വര്യങ്ങളൊക്കെ തികഞ്ഞതാണെന്നൊക്കെ വിശ്വസിച്ച് പോകുന്ന തരം ഒരു ഒരു ഫോട്ടോ ഒരു ഇമേജ് അവിടെ നിന്നാൽ മതി, അതിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനാണ് അമിതാഭ് ബച്ചൻ, നിങ്ങൾ കേട്ടിട്ടുള്ളതെല്ലാമും കുറച്ചധികവും ഞാനാണ് എന്നുള്ള മട്ടിയിൽ കാണിക്കാണ്. ഇങ്ങനെ ഓരോന്നും നമ്മുടെ നാട്ടിലെ കഥ നേതാക്കന്മാരുടെയും നമ്മുടെ കവികളുടെയും സിനിമാ താരങ്ങളുടെയും ഒക്കെ ഇത്തരത്തിലുള്ള ഇമേജുകൾ വന്നിട്ട് യഥാർത്ഥത്തിൽ എത്രയുണ്ട്, ഇയാൾ നാഴിയുണ്ടോ ഇടങ്ങഴിയുണ്ടോ ഒരു പറയുണ്ടോ എന്നൊന്നും അറിയാൻ വയ്യാത്ത തരത്തിൽ സൈസ് നഷ്ടപ്പെട്ടു പോവുക, രൂപബോധം, തനതുബോധം, സത്താബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് മിഥ്യയിലേക്ക് നിരന്തരം നാടുകടത്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നവരായി തീർന്നു. ആ കാലത്താണ് അത്തരം നാടുകടൽ ആത്മീയമായ അത്തരം മിഥ്യയിലേക്കുള്ള നാടുകടത്തലിനെതിരെ എഴുതപ്പെട്ടിട്ടുള്ള കവിതകൾ, കുറേ കഥകളും ചിത്രങ്ങളും ഒക്കെ അക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഫോട്ടോകളെ കുറിച്ചുള്ള കവിത. അതുപോലെ തന്നെ ഇത് ഇതേ തുടർന്നൊരു ചോദ്യം കൂടി ചോദിക്കാം.
ഈ ഐന്ദ്രിയ അനുഭവങ്ങളുടെ ചരിത്രവൽക്കരണം എന്ന് പറഞ്ഞ പിൽക്കാലത്ത് ഈ ഒരു തീമായിട്ട് തന്നെ വളർത്തുന്നുണ്ട്. ഇപ്പൊ കാഴ്ച എന്ന് പറയുന്നത് പല പോസുള്ള ഫോട്ടോകളിൽ നിൽക്കുന്നില്ല, കാഴ്ചക്കാരൻ പോലെ ഒരു കവിതയിലേക്ക് എത്തുന്നു. ഇമയല്ല കണ്ണിന്റെ തിരശീല, ഇമയല്ല കൺപോളയല്ല, കയ്യിലെ കത്തല്ല പത്രമല്ല, ഇങ്ങനെ പിടിക്കുന്ന ഓരോന്നും തിരശീല ആയി അതല്ല അതല്ല എന്ന് പറഞ്ഞു പോകുന്ന കവിതയിലേക്ക് വരുന്നു. അങ്ങനെ അതിനൊരു തുടർച്ച ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കേൾവി ശബ്ദാസുരന്റെ നഗരത്തിൽ എന്ന് പറയുന്ന കവിത ഉണ്ടാകുന്നു. പിന്നെ അത് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെയെന്ന് പറയുന്ന ഒരു വലിയ കവിതയായിട്ട് അതിൻ്റെ ആ പ്രമേയവും അതിൻ്റെ പരിചരണവും വളരുന്നു. ഇങ്ങനെ ചില തരത്തിലുള്ള ഇങ്ങനെ ഈ ഐന്ദ്രിയാനുഭവങ്ങളുടെ ചരിത്രവൽക്കരണം എന്ന് പറയുന്ന ഒരു തീം പലതരത്തിൽ ഇങ്ങനെ തുടരുന്നതായിട്ട് കാണാം. കാഴ്ച, കേൾവി, അതിൻ്റെ ഒക്കെ ചരിത്രം ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് സമഗ്രതയ്ക്ക് വേണ്ടി ആ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഒരു മാർസിൻ്റെ ഒരു വാചകം ഉണ്ടല്ലോ, മനുഷ്യനോട് ബന്ധപ്പെട്ട എല്ലാറ്റിനും അതിൻ്റെതായ ചരിത്രമുണ്ട്. നമ്മൾ വസ്ത്രം ധരിക്കുന്നുണ്ട്, വസ്ത്രത്തിന് ഹിസ്റ്ററി ഓഫ് ക്ലോത്തിങ് ഉണ്ട്, എഴുത്തുണ്ട്, എഴുത്തിൻ്റെ ചരിത്രമുണ്ട്. മനുഷ്യനോട് ബന്ധപ്പെട്ട എല്ലാറ്റിനും അതിൻ്റെതായ ചരിത്രമുണ്ട്. അതുകൊണ്ട് നമ്മളൊരു ഹിസ്റ്റോറിക്കൽ ബീയിങ് ആണെന്ന് പറയുന്നത്. പക്ഷെ കൂടുതൽ ശ്രദ്ധിച്ചാൽ കാഴ്ചയുടെ ചരിത്രവും കേൾവിയുടെ ചരിത്രവും എല്ലാം ഉള്ളതുപോലെ തന്നെ നമുക്ക് സൂക്ഷ്മമായ തെറ്റിദ്ധരിക്കപ്പെടലിൻ്റെയും മിഥുകളുടെയും വലിയ ചരിത്രമുണ്ട്. ഇപ്പൊ ഇക്കാലത്ത് ഇല്യൂഷൻസിൻ്റെ ഹിസ്റ്ററി ഒക്കെ എഴുതപ്പെടുന്നുണ്ട്, വളരെ ധാരാളമായി വന്നു കഴിയുന്നുണ്ട്. അപ്പൊ എത്ര സത്യം, എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾക്ക് നേരെ ബദലായിട്ട് എൻ്റെ മിഥ്യാന്വേഷണ പരീക്ഷകൾ ഒരാൾക്ക് ഒരാൾ ഇനിയൊരു ഗാന്ധി എഴുതി എന്ന് വരാം. ആ തരത്തിൽ കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പൊ മാർക്സിസത്തിന്റെ ഒരു ഫിലോസഫി എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രമീമാംസ എന്നുള്ള നിലയ്ക്കൊക്കെ അതിൻ്റെ വിജയങ്ങളെ പറ്റി പറഞ്ഞു. പക്ഷെ ഈ അവസാന കവിതകളിൽ നോക്കുമ്പോൾ ഒരു ഭരണവ്യവസ്ഥ എന്നുള്ള നിലയ്ക്ക്, ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് അത് അങ്ങേറ്റവും ജനവിരുദ്ധവും മനുഷ്യവിരുദ്ധവും ഒക്കെ ആയി സ്വയം തകർന്നടിക്കുന്ന കാഴ്ചയുണ്ട്. ഇപ്പൊ അന്നയെ പറ്റിയുള്ള നീണ്ട കവിതയൊക്കെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഭരണ സങ്കല്പം അല്ലെങ്കിൽ ഒരു ഭരണ നിർവഹണ ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഒരു വലിയ തകർച്ചയാണ് ഒരു പക്ഷേ ഈ നൂറ്റാണ്ടിലെ മനുഷ്യർ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു പക്ഷേ പല തരത്തിലുള്ള കവിതകളാണ് ഈ അവസാന പുസ്തകത്തെ ഇവിടെ ചൊല്ലിയ അതിനാൽ ഞാൻ ഭ്രാന്തനായില്ല എന്ന് പറഞ്ഞ പുസ്തകത്തിൽ, പിന്നെ അതിന് തുടർന്നുള്ള പുസ്തകങ്ങളിൽ, ഇപ്പോൾ എഴുതിയ അമ്മമാരുടെ പുസ്തകത്തിലൊക്കെ വരുന്നത്. ഒരു ഒരു കൺക്ലൂഷൻ മാത്രമാണ്, അതൊരു ചോദ്യമല്ല ശരിക്ക്. കാരണം വിമർശനം, അധികാര വിമർശനമാണ് നേരത്തെ പ്രതിരോധമാണ് സർഗാത്മകത എന്ന് പറഞ്ഞ പോലെ. അധികാര വിമർശനം ഉണ്ടെങ്കിലേ നിങ്ങൾ നമ്മുടെ മനസ്സ് തുറക്കുന്നുള്ളൂ. സഹായിക്കാനുള്ള ഒരു ടെക്നോളജിയുടെ പേരാണ് അധികാരം എന്ന് പറയുന്നത്, മനുഷ്യനെ സഹായിക്കാൻ. പക്ഷെ എങ്ങനെ സഹായിക്കാതിരിക്കാം എന്നുള്ളതിൻ്റെ അന്വേഷണമാണ് അധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അധികാരികൾ അധികാര വിരുദ്ധരായി തീർന്നിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ തീർച്ചയായും അധികാര വിമർശനം എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു വഴിപാടാൻ തോന്നും. ചിലപ്പോൾ പോലീസുകാരൊക്കെ അന്വേഷിച്ച് വരികയും ഇടിക്കും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. കാരണം വെച്ചാൽ അത് ഫലിച്ചാൽ, ഇല്ലെങ്കിൽ അത് ഒഴിഞ്ഞു പോകും. പക്ഷേ തീർച്ചയായിട്ടും സംസ്കാര വിമർശന, രാഷ്ട്രീയ വിമർശനത്തിൻ്റെയും സംസ്കാര വിമർശനത്തിൻ്റെയും അധികാര വിമർശനത്തിൻ്റെയും ജ്ഞാന വിമർശനത്തിൻ്റെയും ദർശന വിമർശനത്തിൻ്റെയും മൂല്യ വിമർശനത്തിൻ്റെയുമായ വിമർശനമാണ് ശരിക്ക് സർഗാത്മകത. നിങ്ങൾ എപ്പോൾ വിമർശിക്കാതിരിക്കുന്നോ ആ സമയത്ത് നിങ്ങൾ സ്വതന്ത്രമല്ലാതായി തീരുകയും സർഗാത്മകത ഇല്ലാത്തവരായി തീരുകയും ചെയ്യുന്നു എന്നതാണ് ഞാൻ ജീവിതം കൊണ്ട് പഠിച്ച പാഠം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല നല്ല വിമർശകരായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം കൂടി. ഈ രക്തം മണക്കുന്ന ഈ സമയത്ത് കവിത എന്താ ചെയ്യുക? ഇക്കാലത്ത് കവിതയായിരിക്കാൻ മാത്രമേ പറ്റൂ. കവിത അല്ലാതെ, കവിതയ്ക്ക് കവിത അല്ലാതാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇപ്പോൾ. പക്ഷെ കവിതയായിരിക്കാനുള്ള സാധ്യത വളരെ ചുരുങ്ങി വരുന്നുണ്ട്. കവിതയായിരുന്നേ മതിയാവുമെന്ന് കവി തീരുമാനിച്ചേ പറ്റുള്ളൂ. അതിന് കവി ഈ വലിയ ഗ്ലാമറിൻ്റെ പിന്നാലെയൊന്നും പോയാൽ കവിതയൊന്നും ആവില്ല. അത് നേരത്തെ ഇമേജ് ആവും. കവികൾ പാവങ്ങൾ, അവർക്ക് ഈ സിനിമാ താരങ്ങളുടെയൊക്കെ ഗ്ലാമർ കണ്ടിട്ട് ഭയങ്കര മോഹമുണ്ട്. അതുപോലെ കാണണം, എവിടെ പോയാലും ദാ ദാ പോകുന്നു മമ്മൂട്ടി എന്നൊക്കെ പറയുന്ന പോലെ ദാ പോകുന്നു ഇന്ന കവി എന്ന് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കാത്ത കവികൾ പാവങ്ങളായതുകൊണ്ടാണ്. പക്ഷെ ഇമേജായി തീരാൻ തുടങ്ങിയാൽ അപ്പം പൊള്ളയായി, ബലൂണായി, നാലഞ്ച് നാൾ കഴിഞ്ഞാലും ബാക്കി നിൽക്കുന്നതാണ് ഈ പാവം കവിയുടെ കയ്യിലുള്ള വാക്ക്. ഗ്ലാമർ താരങ്ങളുടെ ഒന്നും ബാക്കി നിൽക്കില്ല. പക്ഷെ ഇത് കവികൾ മറക്കും. കവികൾ ഈ വളരെ മിത്തുകളുടെ പിന്നാലെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇമേജ് ആവാൻ ആഗ്രഹിക്കാതെ നല്ല ഇമേജുകൾ കവിതയ്ക്കുള്ളിൽ സൃഷ്ടിച്ചുകൊണ്ട്
എൻ്റെ പേര് ഷംസു പൂമ. ഈ കവിതകൾ, ഇപ്പൊ പറക്കുന്ന ചില കവിതകൾ തൻ്റെ മതവുമായി താരതവും കൂട്ടിക്കുഴക്കുന്ന ഒരു പ്രവണത ഇല്ലേ എന്ന ഒരു സംശയം. ഇത് ഞാൻ മറുപടി പറഞ്ഞുകൊണ്ട്, കവിത പിൻവലിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു ഡിബേറ്റ് അല്ല ചോദിക്കുന്നത്. ഈ മതത്തിന്റെ ഈ കടന്നുകയറ്റത്തിനെ കുറിച്ചിട്ടുള്ളതാണ് ചോദ്യം, അല്ലാതെ ഒരു ഡിബേറ്റ്. അത് ഉദാഹരിച്ച് കവിതയുടെ ഉടമസ്ഥൻ കവിയല്ല, അതിപ്പോ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഭാഷയിലേക്കും സംസ്കാരത്തിലേക്കും പോകുന്നതാണ്. അല്ല, അത് ശരിയാണത്. വർഗീയത എല്ലാ ഇടപാടുകളിലും വർഗീയത വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നെ കൂടുതൽ വരും. ഇതിപ്പോ തസ്ലീമ നസ്രീൻ പർദ്ദേപ്പ് കുറിച്ച് എഴുതിയതുകൊണ്ടാണ് അവർക്ക് അവിടെ നിൽക്കാൻ വയ്യാതെ ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് അവർ. കാരണം ഇവിടെ അതേ സംഗതി ബംഗ്ലാദേശ് ഇവിടെ ബംഗ്ലാദേശായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രാകൃതമായ ക്രൂരമായ വർഗീയതയുടെ അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറി, സത്യത്തിൽ മാറിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ഈ കേരളത്തിലിരിക്കുമ്പോൾ പലതും അറിയില്ല. ഞാനിപ്പോൾ ബാംഗ്ലൂർ താമസിക്കുന്നത് 10 വർഷമായി. ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും ആധുനികമായ നഗരങ്ങളിലാണ്, ലോകത്തെ ഏറ്റവും പുതിയ വിസ്ഡം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരവിടെയുണ്ട്. ഈ ഐ ടി 5.5 ലക്ഷത്തോളം ആൾക്കാർ അവിടെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതിയ ബുദ്ധിയാണ്. പക്ഷേ ഏറ്റവും വലിയ സിസ്കോ എന്ന് പറഞ്ഞ ഐ ടി കമ്പനിയുടെ തൊട്ട് മുമ്പിലെ ഒരു ചെറിയ അരയാലിൻ്റെ ചുവട്ടിൽ വർഷത്തിൽ ഒരു ദിവസം ആടുകളെ ബലി കൊടുക്കുന്ന തരം പരിപാടി നടക്കുന്നുണ്ട്. ഏറ്റവും യാഥാസ്ഥിതികമായ മനസ്സ് ബാംഗ്ലൂരിനുണ്ട്, ഇന്ത്യയിലെ ഏത് പ്രദേശത്തിനുണ്ട്. നാം ഇത് വർഗീയത, അത്തരത്തിൽ വർഗീയത ഇങ്ങനെ നമ്മുടെ എല്ലാ മേഖലകളിലേക്കും വർഗീയത നമ്മുടെ കാഴ്ചപ്പാടിനെയും നമ്മുടെ പ്രതികരണത്തെയും നമ്മുടെ വിശ്വാസത്തെയും ഒക്കെ ബാധിക്കുകയും നമ്മുടെ ജനാധിപത്യ നിശ്ചയങ്ങളെയും നമ്മുടേതായ രാഷ്ട്രീയ അഭിപ്രായങ്ങളെയും ഒക്കെ സ്വാധീനിക്കുന്നത് ഇപ്പോൾ വർഗീയതയാണ്. വർഗീയത അതുകൊണ്ട് വലിയൊരു അഭിപ്രായ ഫാക്ടറിയാണ് ഇപ്പോൾ. അത് ഹലോ, നമസ്കാരം. സാർ നമസ്കാരം, എൻ്റെ ബിനീഷ് എന്നാണ്. കവിത എഴുത്തും കാലവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കവിത, താങ്കൾ തുടക്കത്തിലെ സംസാരിച്ചതുപോലെ കവിതയുടെ ഒരു 70s രാഷ്ട്രീയ ആധുനികത, നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്ന പോലെ തന്നെ KGS ചുവന്ന കരയിളകിയ ആ കാലഘട്ടം. അപ്പോൾ ആ കാലഘട്ടത്തെ താങ്കൾ അല്ലെങ്കിൽ താങ്കളുടെ തലമുറ അടയാളപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, അപ്പോൾ സാമൂഹികവും രാഷ്ട്രീയവും ആയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ അതിന് വേറെ തരത്തിൽ അനുകൂലമായെന്ന് പറഞ്ഞു. ഞാൻ ചോദ്യത്തിലേക്ക് വരാം. താങ്കൾ പറഞ്ഞു സ്വയം നട്ടു വളർത്താനുള്ള ഒരു ധാർമ്മികത ഒരു കവിക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയണ്ടായി. കാലം ഏറെ മാറി. ഇത് 2020s അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സ്വയം നട്ടു നടത്താനുള്ള ധാർമ്മികത എന്നത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. സ്വയം നട്ടു നടത്താൻ ഇവിടെ മറ്റൊന്ന് സാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം കവിതയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്, പുതിയ തലമുറയിലെ ഒരു വിഭാഗം. ആ വിഭാഗത്തെ നിർണയിക്കുന്നത് ആരാണെന്നുള്ളതാണ്, മുഖ്യധാരകളാണ്. DC Books പോലെയുള്ള മാതൃഭൂമി ആഴ്ച പതിമ, അതുകൊണ്ടാണ് ഒരു പുസ്തകത്തിൻ്റെ കവർ പേജിൽ KG ശങ്കരപ്പിള്ളിയുടെ കവിത, അല്ലെങ്കിൽ ഇപ്പോൾ KGS എന്നുള്ള പേരിലാണ് വരുന്നത്, ഓക്കെ, PM ഗോപികൃഷ്ണൻ്റെ കവിത എന്ന പേരിൽ വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് സാധ്യമാണെന്ന രീതിയിൽ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയ്ക്ക് ഒരു സ്പേസ് നഷ്ടപ്പെടുന്നു. അവരുടെ ആശയങ്ങൾ പ്രമേയത്തിലും ക്രാഫ്റ്റിലും വ്യത്യസ്തമായ മറ്റൊന്ന് സാധ്യമാണെന്ന രീതിയിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ നിരന്തരം മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സമകാല മലയാളത്തിലുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നത് അത് പുതിയൊരു കാര്യമല്ല. മറ്റൊന്നിനെ മറ്റൊരു ലോകം സാധ്യമാണ് എന്ന വിശ്വാസത്തിലാണ് വാൽമീകിയുടെ കാലം മുതൽ കവിത നിലനിൽക്കുന്നത്. എല്ലാ ദർശനങ്ങളും അങ്ങനെയാണ്. സാമൂഹ്യ വിപ്ലവങ്ങളൊക്കെ അങ്ങനെയായിരുന്നു, സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഒരു നമുക്ക് എന്താ പറയുന്നത്, നോർമലായ ഒരു ശ്വാസോച്ഛാസം ഉണ്ട് എന്നുള്ളത് പോലെയുള്ള ആ ഒരു വിവേകമാണത്. മറ്റൊരു ലോകം സാധ്യമാണ്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെ ഇരിക്കുകയില്ല, സ്വാഭാവികമായി എല്ലാം മാറുന്നത് പോലെ ലോകം മാറുന്ന പറയുന്നത്.
നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കുറേയൊക്കെ മാറ്റാൻ പറ്റുന്നതാണ് മനുഷ്യൻ്റെ ലോകം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ കവികതകളിൽ അത് നല്ലപോലെ വരുന്നുണ്ടെന്നുള്ളത് സന്തോഷമാണ്. നമുക്ക് ഈ സംവാദം ഈ പറഞ്ഞ പോലെ സമയപരിമിതി കൊണ്ട് ഇവിടെ തീർക്കണം. നന്ദി.